ഹായ് ഫ്രണ്ട്സ്, ദീപാസ് പാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഭിണ്ടി മസാല, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. സാധാരണ നമ്മൾ വെണ്ടയ്ക്കാൻ മെഴുക്കുപുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് എക്സ്ട്രാ കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഭിണ്ടി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ടും അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഭിണ്ടി മസാല ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ഞാനിവിടെ നന്നായിട്ട് കഴുകി ഒരു തുണിയിൽ വെച്ച് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കാം. ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സാധാരണ മെഴുക്കുപുരട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വട്ടത്തിലല്ല ഞാനിന്നിവിടെ കട്ട് ചെയ്യുന്നത്. ഓരോ വെണ്ടയ്ക്കയും നീളത്തിലാദ്യം ഒന്ന് കട്ട് ചെയ്യുക, പകുതിയാക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വെണ്ടയ്ക്ക 4 പീസാക്കിയിട്ട് ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ വീണ്ടും നമുക്ക് ഓരോ ഇഞ്ച് വലുപ്പത്തിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള വെണ്ടയ്ക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാ വെണ്ടയ്ക്കയും ഞാൻ ഈ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ആ ഒരു മസാലപ്പൊടികളുടെയൊക്കെ പച്ചക്കൊത്ത് മാറുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതൊരു ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് ആക്കിയിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഒരു മസാല മിക്സിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ, അത് ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ്, നമ്മൾ വെണ്ടയ്ക്കയിൽ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികം കൂടാതെ സൂക്ഷിക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ പശപശപ്പൊക്കെ വിട്ടു വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലപ്പൊടിയിൽ കിടന്നിട്ട് ഈ വെണ്ടയ്ക്ക 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഈ സമയത്ത് മസാലപ്പൊടികൾ ചേർക്കുമ്പം ഫ്ലെയിം ലോയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1 മിനിറ്റ് നന്നായിട്ട് ആ മസാലപ്പൊടിയൊക്കെ ആ വെണ്ടയ്ക്കയിൽ കോട്ടായെന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന കാര്യം ആരും മറന്നു പോകരുത്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റോവ് ഓഫ് ചെയ്തു. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് ആ ഒരു മസാലപ്പൊടിയിലൊക്കെ കിടന്ന് കൂട്ടായി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് ലഞ്ച് ബോക്സിൽ ചപ്പാത്തിൻ്റെ കൂടെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. കാരണം നമ്മൾ ചപ്പാത്തിക്ക് ഗ്രേവി ടൈപ്പ് സൈഡ് ഡിഷ് കൊടുത്താൽ ചിലപ്പോൾ അതിൽ നിന്ന് ലീക്കാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കുട്ടികളൊക്കെ പറയാറുണ്ട്. അപ്പം എന്തുകൊണ്ടും ചപ്പാത്തിയുടെ കൂടെ ഒരു ലഞ്ച് ബോക്സിലേക്ക് പറ്റിയ നല്ലൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണിത്.
രാത്രി വെണ്ടയ്ക്ക ഇതുപോലെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡിഷ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭിണ്ടി മസാല ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.